ഹലോ, നമസ്കാരം കൂട്ടുകാരെ. വെൽക്കം ടു സജീസ് ഫ്ലേവർട്ടൈ. ഇന്ന് ഒരു കപ്പായിട്ടാണ്, കപ്പ ബീഫും, അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്. കപ്പ പാൽക്കറി, ബീഫ് റോസ്റ്റും നല്ല സിമ്പിളാണ്. നമ്മുടെ എവരുടെയും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. താങ്ക് യു. ബൈ. ഉഗ്രൻ എന്ന് നമ്മൾ പറയില്ല. നമ്മുടെ കപ്പ പാൽക്കറി റെഡിയാണ് കേട്ടോ. ഒത്തിരി മാഷായിട്ടില്ല, മാഷാക്കേണ്ട. ഒരു ചെറിയ ബൈറ്റ് കൂടിയുള്ളത് ആവശ്യത്തിന് സ്പൈസി. നമ്മുടെ കപ്പ പാൽക്കറി റെഡി. ഓ, നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു കപ്പ പാൽക്കറി നമുക്ക് ട്രൈ ചെയ്യാം. ഏവർക്കും പ്രിയപ്പെട്ട ഒരു കപ്പ പാൽക്കറി, അതായത് കപ്പ പ്ലസ് നമ്മൾ പാൽക്കറി, നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നു. ഫ്രഷ് കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് പൗഡറോ നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 600 ഗ്രാം കപ്പയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് അങ്ങനെ കറുത്ത ഭാഗമാണ് ഉണ്ടെങ്കിൽ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ചെറിയ പീസ് ഉണ്ട്. ഇനി നമുക്കിത് ബോയിൽ ചെയ്യും. അതിന് ശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ഇതാ. സ്മോൾ ഒനിയൻ നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. സ്മോൾ ഒനിയൻ ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, ചില്ലി ഉണ്ട്. സ്പൈസി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് അധികം വേണമെങ്കിൽ അധികം ചേർക്കാവുന്നുള്ളൂ. തേങ്ങാപ്പാൽ, അതാ തേങ്ങാപ്പാൽ നമ്മൾ, ഞാൻ ഇവിടെ ഫ്രഷ് മിൽക്കല്ല ഉപയോഗിക്കുന്നത്, തേങ്ങാപ്പാൽ പൗഡറാണ് ഉപയോഗിക്കുന്നത്. പൗഡർ നല്ല ടേസ്റ്റിയാണ്, നമ്മൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ പൗഡറിന് അല്ല, നമ്മൾ ഫ്രഷാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് പാലെടുക്കാം. തേങ്ങാപ്പാലിൻ്റെ തലപ്പാൽ അല്ലെങ്കിൽ ഒന്നാം പാൽ എന്നുള്ളത് അവസാനം ഒഴിച്ച് ഫിനിഷ് ചെയ്യാം. കട്ടി കുറഞ്ഞ പാലിൽ നമുക്ക് കപ്പ ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ നമുക്ക് കപ്പ സോൾട്ട് ഇട്ട് ബോയിൽ ചെയ്തതിന് ശേഷം ചില്ലിയൊക്കെ പിന്നീട് ആഡ് ചെയ്യാം. നമുക്ക് കപ്പ ഉപയോഗിക്കാൻ കേട്ടോ. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, നമ്മൾ വേറെ ഒന്നും ഇടണ്ട. ഹെയർ സ്റ്റൈൽ കപ്പയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ടെർമറിക് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇടാവുന്നതാണ്. ഇത് നമ്മൾ വാഷ് ചെയ്ത് വെച്ച കപ്പ അതിൻ്റെ ഞാരൊക്കെ മാക്സിമം കളയാം. അതിനുശേഷം പിന്നെ നമുക്ക് വെന്തതിന് ശേഷം നമുക്ക് കളയാവുന്നതാണ്. ഇതിലിടുക, വെള്ളം പോരായി ഉണ്ടെങ്കിൽ ചൂടി വെള്ളം ഇടുക. കവർ ചെയ്ത് വയ്ക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് കപ്പ വെന്ത് കിട്ടും. പിന്നെ ആവശ്യത്തിൽ നമുക്ക് ഉപ്പ് ചേർത്ത്, എത്ര ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചും കൂടിയും വെള്ളം, വെള്ളം കവർ ചെയ്ത് വയ്ക്കാവുന്ന രീതിയിൽ കുറച്ചും കൂടിയും വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിനത് കപ്പ കവർ ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടോ. അതിനുശേഷം നമുക്ക് കവർ ചെയ്ത് ഒന്ന് ബോയിലാവ് ഇത് വേവാനായിട്ട് ഉപയോഗിക്കുക. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ നല്ല കപ്പയാണെങ്കിൽ വെന്തിരിക്കും. അപ്പോൾ നമ്മുടെ കപ്പ അതാ, ഒരു 20 മിനിറ്റ് ഉണ്ട്, നല്ല കപ്പയാണ് കേട്ടോ. നന്നായിട്ട് വെന്തു, റെഡിയായിട്ട് സോൾട്ട് നമ്മളിട്ടതൊക്കെ പാകമാണ്. ഒത്തിരി കട്ടി വേണ്ട, എന്നാൽ ഒരു അല്പം കട്ടി വേണം. അതേ രീതിയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൽ വേണ്ടി ഇഞ്ചി, പച്ച ഇഞ്ചി തന്നെ നമ്മൾ ചേർക്കണം. അല്ലെങ്കിൽ നമുക്ക് 3 പച്ചമുളകുണ്ട്, അത് ചേർക്കുക. അല്പം ചെറുള്ളി ചേർക്കുക. ഇത് ചേർത്ത് നല്ല സ്മെല് വരും കേട്ടോ. നമ്മൾ വറുത്തിടുന്നത് കൂടാതെയാണ് ഇത്. അപ്പോൾ ആവശ്യത്തിന് എരിവും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചേർക്കണം. അല്പം തിക്കാണ്. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സോൾട്ടൊക്കെ ചെക്ക് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾ കൂടുതൽ ലൂസ് വേണമെങ്കിൽ അല്ലെ മാഷാക്കണമെങ്കിൽ മാഷാക്കാം. പക്ഷേ ഒരു ചെറിയ ബൈറ്റ് എപ്പോഴും നല്ലതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് വരുമ്പോൾ ആവശ്യത്തിന് കട്ടിയും. ഇതാ നമ്മൾ തേങ്ങാപ്പാൽ ഇരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇപ്പോൾ ഏകദേശം ഒരു സെമി കൺസിസ്റ്റൻസി ഒരു ഗ്രേവി നമുക്ക് കിട്ടും. ഇനി നമ്മളിത് ആവശ്യത്തിന് അല്പം വെളിച്ചെണ്ണ താളിക്കാനായിട്ട് ഉപയോഗിക്കണം. അത് നമ്മൾ വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല മണവും വരും. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വരുമ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മൾ ഇതിൻ്റെ കൂടെ ബീഫോ അല്ല ഫിഷോ നമുക്ക് താല്പര്യമുള്ളതൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഒരു മെയിൻ മീലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല തേങ്ങാപ്പാലും കൂടി ഒഴിച്ചപ്പോൾ നല്ല പാകാനുള്ള കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇനി ചിലപ്പം കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി കട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് അല്പം വെള്ളം ചൂടാക്കി വെച്ചാലും ഇതെ നമുക്ക് സോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് വേണം. നല്ല പാൽക്കപ്പ, നല്ല പാൽക്കപ്പ അടിപൊളി. നമുക്കിത് മാറ്റി വെച്ച് ഒന്ന് താളിക്കാം. ചെറുള്ളി, കുറച്ച് വേപ്പില് താളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്. ചിലവരിൽ ക്യുമിൻ ഫ്ലേവർ ചേർക്കും. ക്യുമിൻ അങ്ങനെയുള്ള ഒരു മസാലയും നമ്മൾ ചേർക്കുന്നത് ഒരു ലൈറ്റ് ടേസ്റ്റാണ് ഇതിന്. മറ്റുള്ളത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കപ്പ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറുള്ളി, അല്പം ചെറുള്ളി താഴ്ചയിടാം. അപ്പോൾ ചെറുള്ളി കുറച്ച് പച്ചക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് ഇഞ്ചി നിങ്ങൾക്കുണ്ടെങ്കിൽ അതാ
ശേഖരം ഇഞ്ചി കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ നല്ല മണം വരും. നമ്മുടെ വേപ്പിൽ അതിനോടൊപ്പം ഇടാം, വേപ്പിലും ഇടാം. ഇത് നമുക്ക് കപ്പ ഒന്ന് താളിക്കാനും കപ്പയ്ക്ക് നല്ല മണം കിട്ടാനായിട്ട് ചെയ്യും. അതപ്പോൾ നമ്മുടെ സ്മോൾ ഒനിയൻ റെഡി ആയിട്ടോ, നമുക്ക് താളിക്കാനായിട്ടുള്ള സ്മോൾ ഒനിയൻ. ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട, ബ്രൗൺ ആവണ്ട. അത് കപ്പ നമ്മുടെ റെഡിയാണ്. കപ്പയിൽ നമുക്ക് താളിച്ചിടാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കപ്പ, ബീഫ്, ചിക്കൻ കറി എല്ലാം കൂട്ടി നിന്ന് നല്ല ഫിഷ്, നല്ല കോമ്പിനേഷനുള്ള കറി. നമ്മുടെ കപ്പ പാൽക്കറി റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഇനി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണം. ബീഫ് റോസ്റ്റിന് വേണ്ടി ഞാൻ 400 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാം പ്ലസ് ഒരു ഏകദേശം 30 ഗ്രാം ഫാറ്റും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ റോസ്റ്റിനൊക്കെ ആകുമ്പോൾ എൻ്റെ ഫാറ്റ് അല്പം എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ 400 ഒരു 30 ഗ്രാമത്തോളം വരുന്ന ഫാറ്റും കൂടി എടുത്താണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബീഫ് റോസ്റ്റിന്. ബീഫ് റോസ്റ്റിന് ഒരു സെമി ഗ്രേവിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക. കറി പോലെയല്ല, അതുപോലെ ഫ്രൈ അല്ല, അതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ശരിയാക്കില്ല. അപ്പോൾ ബീഫ് നല്ല ബീഫായിരിക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഒത്തിരി നേരം അത് വേവാണ്ട വരും. ഇതാ പിന്നെ അതിന് വേണ്ട മസാലകൾ ഞാൻ എടുത്തിരിക്കുന്നുണ്ട്. ഒരു കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, പെരിഞ്ചീരപ്പൊടി, കുരുമുളക്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്രയാണ് നമുക്ക് വേണ്ട മസാല ഐറ്റംസിൽ. അതിലൊരു 4 ഗ്രാം ചില്ലി പൗഡർ, ഒരു 8 ഗ്രാം വരാവുന്ന മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 2 ഗ്രാം, 2 ഗ്രാം പെപ്പർ പൗഡർ, 2 ഗ്രാം നമ്മുടെ പെരിഞ്ചീരക പൊടി, അല്ലെങ്കിൽ വലിയ ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല 2 ഗ്രാം, ഇത്രയാണ് നമ്മൾ മസാല ഐറ്റത്തിൽ ഇടുന്നത്. പിന്നെ നമ്മൾ അതാ ചെറുള്ളി, ചെറിയ ഉള്ളി, ചില്ലി ഒരു 3 ചില്ലി, ടൊമാറ്റോ ഒരു വലിയ ടൊമാറ്റോ ഒരു 100-110 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 120 ഗ്രാം സവോള, 2 ചെറിയ സവോളയാണെങ്കിൽ 110 ഗ്രാം വരാവുന്ന രീതിയിൽ, 120 ഗ്രാം വരാവുന്ന രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സവോള എടുത്തോ, റോസ്റ്റ് ആയതുകൊണ്ട് അല്പം കട്ടിൽ ഉണ്ടാക്കും. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നത് കപ്പ ഉണ്ട്, പാൽക്കപ്പ ഉണ്ടായിട്ടുണ്ട്. ആ പാൽക്കപ്പയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ഉള്ള രീതിയിൽ നമ്മൾ ബീഫ് എടുത്തിരിക്കും. അപ്പോൾ നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്ത് കുക്കറിൽ അടിച്ചോക്കാം. അതുകൊണ്ട് അപ്പം ബീഫ് നമ്മൾ കുക്കറിൽ അടിക്കാനായിട്ട് ഇതാ മസാല നമ്മൾ അളന്ന് വെച്ച, കഴുകി വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അളന്ന് തൂക്കി വെച്ചിരിക്കുന്ന ഒനിയനൊക്കെ അല്പാൽപ്പം എടുക്കുക കേട്ടോ. അതായത് തക്കാളിയൊക്കെ അല്പാൽപ്പം എടുക്കുക, ചില്ലി, കുറച്ച് വേപ്പില, അതുപോലെ തന്നെ മസാലകളും നമ്മൾ അല്പാൽപ്പം എടുക്കും. അതായത് മാരിനേഷൻ ആണ്. ഇത് നമ്മൾ ബോയിൽ ചെയ്യാനുള്ള മസാല, അപ്പോൾ നമ്മുടെ മീറ്റിൽ പിടിക്കാനുള്ള മസാല. അതായത് പ്രത്യേകം ഇത് തൂക്കമില്ല, നമ്മൾ മുന്ന് എടുത്തിരുന്ന മസാലകളൊക്കെ അല്പാൽപ്പം ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരപ്പൊടി എല്ലാം അല്പാൽപ്പം ഇടുക. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഒരു സ്പൂണ്, ഒരു 10 ഗ്രാം അതും കൂടി ഇടുക. നമ്മൾ ഒരു സ്പൂണ്, ടേബിൾ സ്പൂൺ 15 ml വെളിച്ചെണ്ണ ഒഴിക്കുക. ജസ്റ്റ് മിക്സ് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. കുക്കറിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവാൻ വയ്ക്കാം. ഇത് മസാല പേട്ടി കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ബീഫ് റോസ്റ്റിന് വേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ ഏകദേശം 30 ml വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് അരിഞ്ഞു വെച്ച, മുൻപ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് ചേർക്കാം. വൈകിട്ട് വരുമ്പോൾ മസാലയൊക്കെ ഇടാം. നമ്മുടെ ഒനിയന് ഒരുവിധം ബ്രൗണായിട്ട് നമുക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക്കും നമ്മളതിൽ കുറച്ച് കറി യൂസ് ചെയ്യാം. മൂന്ന് സോപ്പ്, സോപ്പായി വരുമ്പോൾ നമുക്ക് മസാല നമ്മുടെ മസാല റെഡിയാണ്. മസാല നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും
കറി മസാല ഇട്ടു ഞാൻ മസാല നമുക്ക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ഇടാം ഒന്ന് സോട്ട് ആയാൽ മതി കാരണം ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ മസാല ഇട്ട് കൂക്കാവും അപ്പോൾ ഓവർ കൂക്കാവാതിരിക്കാനായിട്ട് ഈ ഫയർ മസാല ഇടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം ഫയറൊക്കെ കുറയ്ക്കണം ഇനി നമ്മൾ ടൊമാറ്റോ സ്ലൈസ് ടൊമാറ്റോ ആണ് കേട്ടോ അത് ഇടും അതുകൂടി കൂക്ക് ചെയ്യും ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് മാഷ് ആവുമ്പോൾ അല്പം നമ്മൾ ബീഫ് ബോയിലായതിൽ വെള്ളം പിന്നെ സ്റ്റോക്ക് ഒഴിക്കുക കേട്ടോ ബീഫ് നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് അത് കുക്കായതിന് ശേഷം നമ്മളുടെ മസാല അത് മിക്സ് ചെയ്യാനുള്ള റോസ്റ്റിന് വേണ്ടിയുള്ള മസാല റെഡി ഇനി നമുക്ക് ബോയിൽ ചെയ്ത ബീഫ് അതിന് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അത് ഇനി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ശരി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാം നമ്മുടെ ബീഫ് മസാലയ്ക്ക് അതിന് സോൾട്ടും സാധനങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് കുറച്ചിട്ടുണ്ട് മസാല ബോയിൽ ചെയ്യാൻ നേരത്തും സോറി മസാല ഉണ്ടാക്കുന്ന നേരത്തും ബോയിൽ ചെയ്യാൻ നേരത്തും മസാലയിൽ നമ്മൾ അല്പം ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ബോയിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നല്ല ഫ്ലേവറും നമ്മൾ ചെക്ക് ചെയ്യാം ഫിനിഷ് ചെയ്യാം ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അല്പം ഗ്രേവി വേണം നമ്മൾ ഇപ്പോൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കപ്പ പാൽ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് പാൽ കപ്പയുടെ ഒപ്പം കഴിക്കാനായിട്ടാണ് അടിപൊളി ആയതുകൊണ്ട് സീസണിങ് നമുക്ക് കറക്റ്റാണ് നമ്മൾ പറഞ്ഞാൽ അതേ ക്വാണ്ടിറ്റിയിലുള്ള സീസണിങ് നമുക്ക് മതി ബിരിയാണികളൊക്കെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം ശരി താങ്ക് യു